സാങ്കേതിക തകരാർ മൂലം പതിനേഴ് ദിവസത്തിനിടെ വഴിതിരിച്ചുവിട്ടത് ഒൻപത് ഇന്ത്യൻ വിമാനങ്ങളാണ് സാങ്കേതിക തകരാറുകൾ മൂലം പല ഇന്ത്യൻ കമ്പനികളുടെയും വിമാനങ്ങൾ തിരിച്ചുവിട്ട വാർത്തകൾ സമീപകാലത്ത് പുറത്തുവന്നിരുന്നു ജൂലൈ അഞ്ചിനും ജൂലൈ ഇരുപത്തിയൊന്നിനും ഇടയിൽ ഇത്തരത്തിൽ ഒൻപതോളം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വിമാനയാത്രയുടെ സുരക്ഷയെക്കുറിച്ച് വിമാനയാത്രക്കാർക്കിടയിൽ ആശങ്ക ഉയർത്തുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ജൂലൈ ഇരുപത്തിയൊന്ന് സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യയുടെ ദുബായ് കൊച്ചി വിമാനം മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് നമ്പർ തൊള്ളായിരത്തി മുപ്പത്തിനാല് വിമാനത്തിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇടപെട്ടാണ് വിമാനം നിലത്തിറക്കിയത് ജൂലൈ ഇരുപത് ഡൽഹിയിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് പോവുകയായിരുന്ന ഗോ ഫസ്റ്റ് വിമാനം വിൻഷീൽഡിന് വിള്ളലുണ്ടായതിനെ തുടർന്ന് ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു രണ്ട് ദിവസത്തിനിടെ ഗോഫസ്റ്റ് വിമാനത്തിൽ സാങ്കേതിക തകരാർ ഉണ്ടാകുന്ന മൂന്നാമത്തെ സംഭവമായിരുന്നു ഇത് ജൂലൈ പത്തൊൻപത് എഞ്ചിനുകളിലെ സാങ്കേതിക തകരാറുകൾ കാരണം രണ്ട് ഗോഫസ്റ്റ് വിമാനങ്ങൾ ഡൽഹിയിലേക്കും ശ്രീനഗറിലേക്കും തിരിച്ചുവിട്ടു മുംബൈയിൽ നിന്ന് ലേയിലേക്കുള്ള ഗോഫസ്റ്റ് വിമാനം ഡൽഹിയിലേക്കോ തിരിച്ചുവിട്ടപ്പോൾ ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന മറ്റൊരു വിമാനം ശ്രീനഗറിലേക്ക് തന്നെ തിരിച്ചുവിടുകയായിരുന്നു ജൂലൈ പതിനേഴിന് വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഷാർജിയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനം കറാച്ചിയിലേക്ക് തിരിച്ചുവിട്ടു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് വിമാനം കറാച്ചിയിലേക്ക് തിരിച്ചുവിട്ടത് ജൂലൈ പതിനാറ് കോഴിക്കോട് നിന്ന് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എന്തോ കത്തുന്ന മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടു ഫോർവേഡ് ഗ്യാലയിലെ വെന്റുകളിലൊന്നിൽ നിന്നാണ് കത്തുന്ന മണം വന്നത് ജൂലൈ പതിനഞ്ചിന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബഹ്റൈൻ കൊച്ചി വിമാനത്തിന്റെ കോക്പിറ്റിൽ ഒരു പക്ഷിയെ കണ്ടെത്തി വിമാനം മുപ്പത്തി ഏഴായിരത്തിൽ അടി ഉയരത്തിലെത്തിയപ്പോൾ സഹ പൈലറ്റിന്റെ വശത്തുള്ള ഗ്ലൌസ് കമ്പാർട്ട്മെന്റിലാണ് പക്ഷിയെ കണ്ടെത്തിയത് വിമാനം സുരക്ഷിതമായി കൊച്ചിയിലിറക്കി ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിൽ പ്രഥമ ദൃഷ്ട്യ തകരാർ സംഭവിച്ചതായി തോന്നുന്നതായും അധികൃതർ പറഞ്ഞു ജൂലൈ പതിനാലിന് ഇൻഡിഗോയുടെ ഡൽഹി വഡോദര വിമാനത്തിന്റെ എഞ്ചിനുകളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതിനാൽ ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു മുൻകരുതലായാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന് അധികൃതർ അറിയിച്ചു ജൂലൈ അഞ്ചിന് വിമാനത്തിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് തകരാറായതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം കറാച്ചിയിലേക്ക് തിരിച്ചുവിട്ടു ബോയിംഗ് എഴുന്നൂറ്റി മാക്സ് വിമാനത്തിന്റെ ഇടത് ടാങ്കിൽ ഇന്ധനവും കുറവായിരുന്നു ഇതേ തുടർന്നാണ് വിമാനം തിരിച്ചുവിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി